ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ട് മൈറ്റാണ്. കുറേ കാലമായി നമ്മൾ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്നൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു ബോട്ടിലെടുത്തിട്ട് അത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് ഫുള്ളായിട്ട് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങി വെക്കാം. അപ്പം നമ്മുടെ ബോട്ടിൽ അവിടെ ഉണങ്ങി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ ഒരു പിക്ചറാണ് ഞാൻ ബോട്ടിലോട്ട് വരക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഈ ഒരു പിക്ചർ നമുക്ക് ബോട്ടിലോട്ട് വരക്കണം. ബോട്ടിലോട്ടല്ല, ഒരു പേപ്പറിലോട്ട് വരച്ചിട്ട് ബോട്ടിലോട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബോട്ടിലോട്ട് നേരെ വരക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമുക്ക് ഈ ഒരു പിക്ചർ ഇതിലോട്ടൊന്ന് വരച്ചെടുക്കാം. അപ്പം ആദ്യം അത് വരക്കാനായിട്ട് ഇത് വാൾപേപ്പറാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. വാൾപേപ്പറാക്കി സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വരക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് ഇതുപോലെ പേപ്പർ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ട്രേസ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ട്രേസ് ചെയ്യാതെ നിങ്ങൾക്ക് വരക്കാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വരക്കാം. അപ്പോൾ ഞാൻ എനിക്ക് നേരെ വരക്കാനൊന്നും അറിയില്ല. അപ്പോൾ അതാണ് ഞാൻ ട്രേസ് ചെയ്തിട്ട് വരക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നേരെ വ്യക്തമാവുന്നില്ല അല്ലേ. അപ്പോൾ ഇതിൽ നേരെ വെച്ച് കഴിഞ്ഞാൽ നേരെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ട്രേസ് ചെയ്തിട്ട് എടുക്കാം. ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരെ ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ക്ലിയർ ആയിട്ട് ഇത് വരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വരച്ച് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരായിട്ടൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ പെൻസിൽ കളർ വെച്ചിട്ടാണ് കളർ ചെയ്യുന്നത്. ഞാനിത് ഫുള്ളായിട്ട് കളർ ചെയ്തതിന് ശേഷം കാണിച്ചുതരാം. അപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരെ ബോട്ടിലോട്ട് വരക്കാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വരക്കാം കേട്ടോ. എനിക്ക് അങ്ങനെ വരക്കാനൊന്നും വയ്ക്കില്ല. തീരെ ഡ്രോയിങ് ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാനിങ്ങനെ പേപ്പറിലോട്ട് വരച്ചിട്ട് കട്ട് ചെയ്തിട്ടിട്ട് അതിലൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ബോട്ടിലൂടെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പെയിൻ്റ് ചെയ്യാം. അപ്പോൾ അതായത് ഈ മൂന്ന് കളർ വെച്ചിട്ടാണ് നമ്മൾ കളർ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കൊരു സ്കിന്നിൻ്റെ കളറാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ റെഡ്, യെല്ലോ, പിന്നെ വൈറ്റ്, ഈ മൂന്ന് കളർ വെച്ചിട്ടാണ് നമ്മൾ സ്കിന്നിൻ്റെ കളർ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ടാണ് നമ്മൾ ബോട്ടിലിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ മൂന്ന് കളറും ഒരു പേപ്പറിലോട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം യെല്ലോ എടുക്കാം. എന്നിട്ട് കുറച്ച് റെഡ് എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ടും കൂടെ. വീണ്ടും കുറച്ച് യെല്ലോ എടുത്തിട്ട് ലൈറ്റ് ഒരു ഓറഞ്ച് ഷെയ്ഡാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു കളർ മതി. അപ്പം ഞാൻ ഈ ഒരു കളർ വെച്ചിട്ടാണ് ബോട്ടിൽ കളർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബോട്ടിൽ പെയിൻ്റ് ഒക്കെ വെച്ച് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വരച്ച് വെച്ച ഫോട്ടോ ഇതിലേക്കൊന്ന് ഒട്ടിച്ച് വെക്കാം. ഇതിനെ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് പശ തേച്ചെടുത്തിട്ടുണ്ട്.
നമുക്കിത് കറക്റ്റായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടാണ് സർക്കിൾ വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാൻ എന്താ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിന് റെഡ് കളറ് കൊടുക്കാം. അപ്പോൾ അത് കളറെല്ലാം കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒട്ടിക്കാം. ഇതുപോലെ ഒരു കൊറോണയുടെ ഒരു കണ്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കറക്റ്റ് ആയിട്ടൊന്നുമില്ല, എന്നാലും നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തൊട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കൊരു സ്കെച്ച് പെൻ വെച്ചിട്ട് ഇതിൽ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണം. അപ്പോൾ അതിന് സ്കെച്ച് പെന്ന് റെഡ് കളറിൽ ഡിപ്പ് ചെയ്തിട്ടാണ് ഞാൻ വരച്ചെടുക്കുന്നത്. ഞാൻ റെഡ് കളറിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ ഒന്ന് വരയ്ക്കാം. ഒരു ലൈൻ വരയ്ക്കുക, എന്നിട്ട് അവസാനം ഒരു കുത്തു ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെയാണ് വരച്ചെടുക്കേണ്ടത് ഫുള്ളായിട്ട്. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ വരച്ചിട്ടുണ്ട് ഫുള്ളായിട്ട്. നമുക്ക് ഇതിന് ബോട്ടിലിന് ചുറ്റും ഇതുപോലെ തന്നെ വരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ വരച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേ ഹോം സ്റ്റേ സേഫ് അങ്ങനെയുള്ള കോഡ്സൊക്കെ എഴുതാം. ഞാനിവിടെ ഒന്നും എഴുതുന്നില്ല. അപ്പോൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൺ ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്യുന്നത് മാത്രമേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.